നമസ്കാരം എല്ലാവർക്കും. കലാസ് രുചികുണ്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർട്ടർ റെസിപ്പിയുമായിട്ടാണ്. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഫ്രൈ ആണിത്. ഇതിനങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഒത്തിരി സമയമോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് വളരെ ഈസിയായി എന്നാൽ ടേസ്റ്റിയോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോൺ ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ചെമ്മീന്, പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മുളകുപൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഒരു മുട്ട, ബ്രെഡ് ക്രംസ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ക്രഷ്ഡ് ചില്ലി, ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചെമ്മീന്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മുളകുപൊടിയും ഗരം മസാലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടി, ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്ര സാധനങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെമ്മീന്, മുളകുപൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം, ആ മസാലകൾ എല്ലാതും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊന്ന് അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് വരാം. ഇനി നമ്മളെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ക്രഷ്ഡ് ചില്ലിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും, 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചെമ്മീന്റെ അകത്ത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട, ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മൾ നമ്മുടെ ചെമ്മീന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ചെമ്മീൻ എടുത്ത് മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് പതുക്കെ ഒന്ന് കുക്കി കൊടുക്കാം. കുക്കി കൊടുത്തിട്ട് നമ്മളിതുപോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പകുതിയോളം ചെമ്മീനെ കോട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ ഓരോന്നും മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിനകത്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീനിൻ്റെ അകത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലോ, അപ്പം നമുക്കിത് തീ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം. കാരണം ഇത് ഒത്തിരി തീ കൂട്ടി വെച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ ചെമ്മീൻ്റെ ഒരു വശം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
brown color ചെമ്മീൻ ആയതുകൊണ്ട് അത് വേഗാനായിട്ട് നമുക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിന്റെ അകത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തേക്കുന്നത് കാരണം ഈ ഫ്രൈ ചെയ്യുന്ന എടുക്കുന്നതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം ആ ഒരു തേങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എന്താ ഉണ്ടാക്കുന്നത്, കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലെയിൻ ടേസ്റ്റ് അല്ലേ വരുന്നത്. ഇതിന് ആ കോക്കനട്ടിന്റെ ഫ്ലേവറും ചില്ലിയുടെ ഫ്ലേവറും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു, ഇതിപ്പോ എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കൂടി ഒന്ന് എന്താ പറയാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ ചെമ്മീൻ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലോട്ട് എടുക്കാൻ കാരണം അതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ ഓയിലൊക്കെ അപ്പൊ ആ ടിഷ്യൂ പേപ്പറിലോട്ട് വലിഞ്ഞു പൊക്കോളും. ഇനി നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഞാൻ ബാക്കിയുള്ള ചെമ്മീനും കൂടെ എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ തീയിൽ വെച്ച് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ രണ്ടാമത് ഇട്ടിരുന്ന ചെമ്മീന്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചെമ്മീന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രോൺ ഫ്രിറ്റേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്.